ജമ്മുവിലേക്ക്? കന്യാകുമാരി സ്റ്റാർട്ട് ചെയ്തു. ഇവിടെ നിന്ന് അങ്ങോട്ട് ബസ്സിനാണോ പോയത്? ബസ്സിന് പോയി. കന്യാകുമാരി നടന്നു. അപ്പൊ അങ്ങനെ ഫുഡിന്റെ കാര്യം കാര്യങ്ങൾ എങ്ങനെയായിരുന്നു? ഫുഡൊക്കെ എങ്ങനെയായിരുന്നു? എല്ലാം പുറത്തുനിന്നു. അപ്പം നമസ്കാരം, ഫുഡ് ആൻഡ് ട്രിപ്പിൻ്റെ മറ്റൊരു പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നൊരു വെറൈറ്റി വീഡിയോ ആണ്. ഇന്ന് ഞാനൊരാളെ പരിചയപ്പെടുത്താം. വയനാട്ടിൽ നിന്ന് ജമ്മുവിലേക്ക് കാൽനട യാത്ര പോവുകയും അവിടെ നിന്ന് സൈക്കിൾ വാങ്ങി അല്ലേ, സൈക്കിൾ വാങ്ങിയിട്ട് തിരിച്ച് ഇവിടെ നിന്ന് പോയപ്പോൾ 4 മാസം കൊണ്ട് അവിടെ എത്തിച്ചേരുകയും തിരിച്ച് 48 ദിവസം കൊണ്ട് തിരിച്ചെത്തുകയും ചെയ്ത ഒരാളെ ഇന്ന് പരിചയപ്പെടുന്നു. വയനാട്ടുകാരനാണ്, പേര് മെൽവിൻ. മെൽവിൻ എന്നാണ് ആളുടെ പേര്. എന്തായാലും ആൾക്ക് എന്താ പറയാനുള്ളത് നമുക്ക് നോക്കാം. അപ്പം വയനാട്ടിൽ എവിടെയാണ് വീട് നമ്മുടെ? ചീരാലിലാണ് വീട്. ഓക്കെ ഓക്കെ. അപ്പോൾ ഇവിടുന്ന് എന്നാണ് നമ്മൾ യാത്ര തിരിച്ചത് അങ്ങോട്ട് ജമ്മുവിലേക്ക്? കന്യാകുമാരി സ്റ്റാർട്ട് ചെയ്തു. ഇവിടുന്ന് അങ്ങോട്ട് ബസ്സിനാണോ പോയത്? ബസ്സിന് പോയി. കന്യാകുമാരി നടന്നു. അപ്പോൾ അങ്ങനെ ഫുഡിൻ്റെ കാര്യം കാര്യങ്ങൾ എങ്ങനെയായിരുന്നു? ഫുഡൊക്കെ എങ്ങനെയായിരുന്നു? എല്ലാം പുറത്തുനിന്ന്. അപ്പം അതേപോലെ യാത്രയിൽ ഒരുപാട് തടസ്സങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നോ? ക്ലൈമറ്റിന്റെ പ്രശ്നം. ക്ലൈമറ്റ് എനിക്ക് അങ്ങോട്ട് ഓക്കെ ആയിരുന്നു. കേരളം കഴിഞ്ഞിട്ട് വിന്റർ ആയതുകൊണ്ട് നല്ല തണുപ്പ് സീസൺ ആയതുകൊണ്ട് അങ്ങനെ നടക്കാൻ പറ്റി. കേരളത്തിൽ വേർത്ത് പോലും അതല്ലേ, 35-40 ഇങ്ങോട്ട് വന്നപ്പോഴാണ് ചൂട് സമ്മർ സ്റ്റാർട്ട് ചെയ്തത്. അപ്പോൾ ഭയങ്കര ചൂടായിരുന്നു. തണുപ്പ് അങ്ങനെ പൊള്ളും ഒക്കെ ചെയ്തായിരുന്നു, കയ്യും മുഖ്യമൊക്കെ. അതപ്പോൾ എങ്ങനെ അത് സർവൈവ് ചെയ്ത്? അത് മരുന്നൊക്കെ വാങ്ങി അതിനൊക്കെ പൈസയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നോ കയ്യിൽ? പൈസ സഹായിച്ചു. എങ്ങനെ ഇങ്ങനെ ഒരു തോട്ട് വരാൻ കാരണം? എങ്ങനെ നടന്നു പോകണമെന്നുള്ളൊരു ചിന്ത വരാൻ കാരണം? കാരണം ഒരുപാട് പേര് ചെയ്യുന്നുണ്ട്, വണ്ടിയിലും അതിലൊക്കെ ചെയ്യുന്നുണ്ട്. എന്തായാലും തികച്ചും വ്യത്യസ്തമായിട്ടൊരു തോട്ടാണ്. കാരണം ഇത് ശരിക്കും പറഞ്ഞാൽ ഒരു ശരിക്കും വൈറലാവേണ്ട ഒരു സംഭവമാണ്. എന്താണെങ്കിലും നമ്മുടെ ചാനലിൽ കൂടി വൈറലാവുമെന്ന് എനിക്കറിയില്ല, മറ്റുള്ളവർ ഷെയർ ചെയ്താൽ വൈറലാവും തീർച്ചയായിട്ടും. അപ്പം എന്തായാലും ആ സൈക്കിൾ ഒന്ന് നോക്കിയേക്കുന്നത്. അപ്പം മെൽവിൻ്റെ വിശേഷങ്ങളൊക്കെ നമ്മൾ കണ്ടു കഴിഞ്ഞു. എന്തായാലും ഇദ്ദേഹത്തിന് സപ്പോർട്ട് ചെയ്യുക. ഇതൊരു ചരിത്രമാകേണ്ട സംഭവമാണ്. എൻ്റെ ചാനലിലൂടെ ഇത് വൈറലാവില്ലെന്നൊന്നും എനിക്ക് പറയാൻ പറ്റില്ല. കാരണം നമ്മുടെയൊക്കെ കുഞ്ഞു ചാനലാണ്. എല്ലാവരും കാണുന്ന വീഡിയോ കാണുന്ന എല്ലാവരും മാക്സിമം വീഡിയോ ഒന്ന് ഷെയർ ചെയ്യുക, ഇദ്ദേഹത്തെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക. ഇനി എന്താണ് നെക്സ്റ്റ് പ്ലാൻ? എന്താ നെക്സ്റ്റ് പ്ലാൻ? ഇനിയിപ്പോൾ ഒന്നും യാത്രയില്ല, കുറച്ച് കഴിഞ്ഞിട്ട്. ഇനി എന്തായാലും ഉയരങ്ങളിൽ കൂടുതൽ ദൂരത്തേക്ക് പോകാൻ സാധിക്കട്ടെ, ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. തൽക്കാലത്തേക്ക് ഇന്നത്തേക്ക് വീഡിയോ നിർത്തുന്നു. ടേക്ക് കെയർ ആൻഡ് ബൈ ബൈ.